പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും പ്രൈവറ്റ് എഡ്യൂക്കേഷൻ വിഭാഗത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചാണ് സോ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത് വരെ ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷങ്ങളിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാവട്ടെ അതുപോലെ തന്നെ പ്രൈവറ്റ് ആവട്ടെ ഇവർക്ക് രജിസ്ട്രേഷൻ ശേഷം അവരുമായിട്ട് യൂണിവേഴ്സിറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവൻ അവർക്ക് ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടോ ഇവർക്ക് അഡ്മിഷൻ ലഭിച്ചുവോ എന്ന് പോലും പിള്ളേർക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എക്സാം എന്ന് നടക്കുമെന്നത് ഒരു വിദ്യാർത്ഥിയുടെ അറിയാനുള്ള ഒരു അവകാശമാണ് എന്നാണ് എൻ്റെ സെമസ്റ്റർ എക്സാം നടക്കുക പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജിക്ക് ചേർന്ന് ഒരു കുട്ടിക്ക് ഒരു സെമസ്റ്റർ എക്സാം പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വലിയ സത്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ജോയിൻ ചെയ്തിട്ടുള്ള പി ജി വിദ്യാർത്ഥികളുടെ കോഴ്സ് കഴിയേണ്ട സമയമായി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഈ ഇരുപത്തൊന്നിൽ കോഴ്സ് കഴിയേണ്ട ആളുകളുടെ ഒരു സെമസ്റ്റർ പരീക്ഷ പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ഒരു സത്യമാണ് കാരണം അത് പി യൂണിവേഴ്സിറ്റി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പി ജി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇനി ഡിഗ്രി ആണെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ജോയിൻ ചെയ്തിട്ട് ഡിഗ്രിക്കാരുടെ രണ്ട് സെമസ്റ്റർ എക്സാം മാത്രമാണ് അത് റെഗുലർ കാരും അത്ര തന്നെയാണ് സോ മൂന്നാമതായിട്ട് പറയാനുള്ള ഡിസ്റ്റൻസിൻ്റെ കോണ്ടാക്ട് ക്ലാസ് നേരത്തെ കൃത്യമായിട്ട് നടന്നിരുന്നു പക്ഷേ ഈ കോവിഡ് വന്നതിന് ശേഷം ഡിസ്റ്റൻസിൻ്റെ കോൺടാക്റ്റ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ റെഗുലറായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് മാറിയപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെയും കോണ്ടാക്ട് ക്ലാസ്സുകൾ ഓൺലൈനിലേക്ക് വഴി ചെയ്യാമായിരുന്നു പക്ഷേ അത്തരത്തിലൊരു വെബിനാർ നടത്താനൊന്നും യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നാലാമത് ായിട്ട് പറയുന്നത് പ്രൈവറ്റ് കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും ഇല്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ലാത്തത് കൊണ്ട് യു ജി സിയുടെ അംഗീകാരം ലഭിക്കാത്തത് കൊണ്ട് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചത് ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ തുടങ്ങിയെന്നല്ലാതെ ആ കുട്ടികൾ തുടങ്ങിയതിനു ശേഷം അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഓറിയൻറ്റേഷൻ കൊടുക്കാനോ അവരെങ്ങനെ പഠിക്കണം അവരെ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ കളക്ട് ചെയ്യണം അവരുടെ എക്സാമിനെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു രീതിയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ഈ കുട്ടികളെ അറിയിക്കാവുന്നതിൽ അല്ലെങ്കിൽ കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ യു ജി സി യൂണിവേഴ്സിറ്റിയുടെ അടുത്തുനിന്ന് യാതൊരു രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ അവർക്ക് നേരത്തെ പറഞ്ഞിരുന്ന പ്രൈവറ്റ് കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ടി സിയും അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് അതിന് പൈസ കൊടുത്ത് അതിന് അഡ്രസ്സ് എഴുതി ലെറ്റർ കവർ വരെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന് യാതൊരു രീതിയിലുള്ള തിരി അത് പറഞ്ഞിട്ടില്ല യൂണിവേഴ്സിറ്റി എന്താണെന്ന് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അവരെ പോയി അവിടെ നേരിട്ട് പോയിട്ടുള്ള കുട്ടികൾക്ക് അത് കൊടുത്തിട്ടുമില്ല അത് അത് തരാൻ കഴിയില്ല ടി സി തരാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നീട് യൂണിവേഴ്സിറ്റി അറിയിച്ചത് മറ്റൊരു കാര്യം യു ജി സിയുടെ അംഗീകാര പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് വിദൂര വിദ്യാഭ്യാസത്തിന് അംഗീകാരം കിട്ടിയില്ല അതുകൊണ്ടാണ് പ്രൈവറ്റ് തുടങ്ങി പ്രൈവറ്റിനും അംഗീകാരമില്ല എന്നുള്ളതാണ് ഈ ീ അംഗീകാര പ്രശ്നം കൊണ്ട് കുട്ടികൾ വർഷം നഷ്ടപ്പെടുമോ എന്നുള്ളത് വലിയൊരു ആശങ്ക കുട്ടികൾക്കിടയിലുണ്ട് സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യും അതിനുള്ള കഴിവ് ഉണ്ട് അത്രയും വലിയ ഒരു പൈതൃകമുള്ള യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർത്തുകൊണ്ട് ഈ പ്രയാസത്തിൽ അവരെ രക്ഷപ്പെടുത്തി അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള ലൈഫ് നന്നാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് പ്രത് ప్రార్థిను నన్నీ నమస్కారం జై హింద్